ഇവിടെ ഈ കുളത്തിന്റെ കരയിൽ ഒതുങ്ങുക നീയെ. നന്മ ചെയ്ത് ജീവിച്ച നിന്നിൽ നന്മയുടെ അംശം വന്നു ചേരും. നിന്നെ ഞാൻ ഇല്ലാതാക്കുന്നതിന് മുമ്പ് അടങ്ങുക. കാവിൽ വിളക്ക് വെച്ച് ഭക്തയായി ജീവിച്ച ഇവളെ തേവള്ളി തിരുമേനിയുടെ ഇംഗിതത്തിന് വിട്ടുതരും. നീയൊരു നാഗപ്പുറ്റായി നാഗത്താന്മാർക്ക് കൂട്ടായി അമ്മയായി വാഴ. നിന്നെ കാവുങ്കുളത്തമ്മയെന്ന് മാലോകർ വിളിച്ചു വണങ്ങട്ടെ. തേവള്ളി കാളിദാസ് തിരുമേനിയുടെ ഇംഗിതം നടക്കുമാറാകട്ടെ. ദൈവാനുഗ്രഹം കൊണ്ട് തേവള്ളി കാളിദാസൻ എന്ന അങ്ങയോടൊപ്പം അടിയൻ ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സർവശക്തനോട് നന്ദി പറയുന്നു. മഹാത്മാവേ, മൃഗരാജനേക്കാൾ ധൈര്യവും മാടപ്രാവിനേക്കാൾ ഹൃദയശുദ്ധിയും കഴുകന്റെ സൂക്ഷ്മദൃഷ്ടിയുമുള്ള അങ്ങയോടൊപ്പം തോളോട് തോളുയരാൻ വിധിയുണ്ടായതിൽ ഈ തേവള്ളി കാളിദാസൻ ആത്മാഭിമാനം. ഈശ്വരന് നന്ദി പറഞ്ഞ് ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തിയാക്കി ചാരിതാർത്ഥ്യത്തോടെ ഈ രാവിൽ നമുക്ക് പിരിയാം. അങ്ങ് വിളിക്കുകയേ വേണ്ടൂ. തേവള്ളി കാളിദാസ് തിരുമേനിയുടെ വിളിപ്പുറത്ത് കടമറ്റത്ത് കത്തനാരുണ്ടാവും. കണിശം അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളുടെ പച്ച പിടിച്ച ഓർമ്മകളുമായി തേവള്ളി വിളി ചോദിക്കുകയാണ്. സൂര്യവർമ്മയെ കൂടി അനുഗ്രഹിച്ചിട്ട് അങ്ങ് പോയാലും പൂജനായ തിരുമേനിയും അടിയനെ കാത്തുരക്ഷിച്ചു. കുന്നത്ത് നാട്ടിലെ കുമാരന്റെ പേരുപോലെ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ നിനാൾ വാഴട്ടെ. എല്ലാ മംഗളങ്ങളും നേരുന്നു. മഹാത്മാവേ, ഇനി നമ്മെ പോകാൻ അനുവദിച്ചാലും
തമ്പുരാട്ടിയുടെ മനമുരുകിയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. കത്തനാരച്ചൻ ഇനിയും തൃപ്പങ്കോട്ട് കോവിലകത്തേക്ക് വരണം. അങ്ങേക്കായി ഇവിടുത്തെ വാതിലുകൾ തുറന്നു കിടക്കും. തമ്പുരാൻ, ജാതിയോ മതമോ നോക്കാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനുള്ള ഈ മനസ്സുണ്ടല്ലോ, അതാണ് ലോകത്തിന് മാതൃകയാകേണ്ടത്. അച്ഛൻ എങ്ങനെ നന്ദി പറഞ്ഞാലും അങ്ങക്ക് എന്തൊക്കെ തന്നാലും മതിയാവില്ല. എന്റെ ജീവൻ അങ്ങ് തന്ന ദാനമായി ഞാൻ കൂട്ടും. ഒരിക്കലുമല്ല, ജീവൻ ദൈവത്തിന്റെ മാത്രം ദാനമാണ്. ആ ജീവൻ ശരീരത്തിന് നൽകിയത് ദൈവമാണ്. അതുകൊണ്ട് എല്ലാ നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും ദൈവത്തോടായിരിക്കട്ടെ. ഞങ്ങൾ യാത്രയാകുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളായില്ലേ ഈ മുറിയൊന്ന് തുടയ്ക്കോ വൃത്തിയാക്കോ ഒക്കെ ചെയ്തിട്ട്. ഒക്കെ തേക്കിന്റെ ഈട്ടിയുടെ ഉരുപ്പടികളാ. ഇതിന്റെ കൊത്തുപണികൾ കാണാൻ എന്ത് ഭംഗിയാ. അമ്മ പറഞ്ഞിട്ടുള്ള അറിവ് ആണേ, ഒരു കാലത്ത് ഇവിടുത്തെ പേര് കേട്ട തറവാടായിരുന്നു ചന്ദനമംഗലം. അല്ല മുത്തശ്ശി, നമുക്ക് നാളെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോണ്ടേ? അതിനെന്താ സംശയം? എല്ലാരും പുലർച്ചെ തന്നെ എരിക മറക്കണ്ട. അയ്യോ മുത്തശ്ശി, ഇപ്പൊ തന്നെ നേരം പുലരാറായിരിക്കണം. വന്നു കേറിയ നേരം മുതല് ഇവിടെ വൃത്തിയാക്കാൻ തുടങ്ങിയതാ. ഒന്നും നടു നിവർത്താതെ എങ്ങനാ മുത്തശ്ശി? ഇവളുടെ വർത്താനം കേട്ടാ ഇവള് എന്റെ മുത്തശ്ശിയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നിന്റെ നടുനിവർത്തലൊക്കെ പുലർച്ചെ നിർമാല്യം തൊഴുതിനു ശേഷം ആവാം. ഞാൻ ഈ നേരത്തെയും വഴിപാടും ഒക്കെ നേരണത് ജഗതനും സത്യഭാമയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിട്ടാ. എന്റെ കണ്ണടയണേന് മുമ്പ് ജഗദീശ്വരൻ അതങ്ങ് നടത്തി തന്നാ മതിയായിരുന്നു. ഒക്കെ നടക്കും എന്റെ മുത്തശ്ശി, ഉറക്കം വന്നിട്ട് വയ്യ. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ കടമറ്റത്ത് കൃഷ്ണന്റെ അമ്പലത്തിലെ നേർച്ചയ്ക്കൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി നേർന്നിരുന്നു. കടമറ്റത്ത് കത്തനാരച്ചനെ ഒന്ന് കാണണമെന്ന്. ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ. മര്യാദക്ക് കാശെടുക്ക. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ കാശില്ല. അല്ലേലും ഞാൻ കൂട്ടിയ കൂടുന്ന കാശാണോ ചോദിക്കുന്നത്? തള്ളെ പെട്ടെന്ന് കാശെടുക്കുന്നുണ്ടോ? എന്താ എന്താ കാശി? ചിലപ്പോ കള്ളുടിക്കാനാവും, ഇല്ല പെണ്ണുങ്ങളോടൊക്കെ പൊറുക്കാനാവും. ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരാൻ? അപ്പൊ തള്ള കാശ് തരില്ല അല്ലേ? Thank you.
എന്നാത്തിനാടോ നീ പാവം സ്ത്രീയെ തല്ലുന്നത്? താനിതിന് ഇടപെടണ്ട, തന്റെ കാര്യം നോക്കി പോകുന്ന നല്ലത്. തകതത്തികതത്തെയും